ഇൻഡസ്ട്രിയിൽ ആ നടനോട് എനിക്ക് ക്രഷ് തോന്നിയിരുന്നു. അങ്ങനെയുണ്ടോ? ആ പിന്നെ അതൊക്കെ ആരാ എന്താന്നല്ലേ, യെസ് മാത്രം പറയാനല്ലേ പറഞ്ഞു. അല്ല, അതിനെ കുറിച്ച് പറയാം. ക്രഷ് വെറും യെസ് നോ മാത്രമല്ല, അങ്ങനെ എന്നെ സ്പോട്ടിലാക്കരുത്. അങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ ക്രഷ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ചാക്കോ ബോബൻ, കുഞ്ചാക്കോ ബോബൻ അത് ക്രഷ് ഇല്ലാത്ത എനിക്ക് തോന്നില്ല. എല്ലാ ക്ലാസ്സിൽ തന്നെ ഉള്ള പിള്ളേർക്ക് എല്ലാം ക്രഷ് ഉണ്ടായിരുന്നു. കുഞ്ചാക്കോ ബോബൻ ആ സമയത്ത് ക്രഷ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൂ. ഇപ്പൊ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. മമ്മൂക്ക പറഞ്ഞ ആ വാക്ക് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ ഭക്ഷണത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അതായത് ഞങ്ങള് സെറ്റിലിരിക്കുന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ലഞ്ച് ഇങ്ങനെ വരും. അപ്പൊ അതിനകത്ത് എല്ലാം ഹെൽത്തി ടൈപ്പ് ഓഫ് ഫുഡായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ലഞ്ച് കഴിച്ച സമയത്ത് മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്കയ്ക്ക് മീൻ കറിയാണ് മമ്മൂക്ക കഴിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വറുത്തതും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്ത് ചീത്തയാവും, പിന്നെ കുറേ കൊല്ലങ്ങൾ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ബോഡിയൊക്കെ കൈവിട്ടു പോകും. അതുകൊണ്ട് എപ്പോഴും കഴിക്കുന്ന ഭക്ഷണത്തിനെ പറ്റി കെയർഫുൾ ആയിരിക്കണമെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക എനിക്ക് വന്ന് കൂടുതലും ഫുഡ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. എപ്പോഴും ഇങ്ങനെ മമ്മൂക്ക ശ്രദ്ധിക്കാതായിട്ട് എന്താ ഉള്ളത്? ഫുഡ് ശ്രദ്ധിക്കും, എക്സസൈസ് നോക്കും, പിന്നെ ട്രെൻഡി ആയിട്ടുള്ള മമ്മൂക്കയുടെ ആ ഒരു എന്നറിഞ്ഞ എന്ത് ഔട്ട്ഫിറ്റ് ഇട്ടാലും യങ്സ്റ്റേഴ്സ് വരെ നോക്കി പോകുന്നുണ്ട്. മമ്മൂക്കയുടെ ഈവൻ ഫുട്വെയറും മമ്മൂക്ക യൂസ് ചെയ്യുന്ന ആക്സസറീസും എല്ലാം അപ്ഡേറ്റഡ് ആണ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നല്ല രസമല്ലേ. അപ്പം അതിനുവേണ്ടി ഒരുപാട് ഇങ്ങനെ ഇപ്പം മമ്മൂക്കയ്ക്കൊക്കെ ആണെങ്കിൽ ചിലർ പറയും, ഓ അത്രയും സ്പെൻഡ് ചെയ്യാനൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം ഞാനും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഓ മമ്മൂക്ക പോലൊക്കെ ഡ്രസ്സ് ചെയ്യണത് അത്രയൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ട്രെൻഡി ആയിട്ട് നടക്കുന്ന അല്ലേ അത് നല്ലത്. നമ്മൾ എത്ര ഏജ് മുമ്പോട്ട് പോയാലും കുറച്ചൊന്ന് ട്രെൻഡി ആയിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ രസമല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒപ്പം ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ അന്ന് ആ സമയത്ത്? വെരി ഗുഡ്, വെരി നൈസ് ആണ്. ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എനിക്കൊന്ന് ഞാനത് കുറേ ഇന്റർവ്യൂസിന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് അടിക്കുന്നില്ല. പക്ഷെ എങ്കിലും ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മെമ്മറി, മോർ ദാൻ എക്സ്പീരിയൻസ്. ആ ഒരു മെമ്മറി ഇസ് ഓൾവേസ് ഫ്രഷ് ഇൻ മൈ മൈൻഡ്. ഇപ്പോഴും കോൺടാക്ട് ഒക്കെ ഉണ്ട്? ഇടയ്ക്ക് മെസ്സേജ് അയക്കും. അങ്ങനെ ഒരുപാട് പോയി മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറെ ഇടയ്ക്കൊന്ന് കണ്ടായിരുന്നു, അല്ലാതെ പിന്നെ പോയി മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ. ഇനി നെക്സ്റ്റ് ആണ്, സിനിമയിൽ നിന്നും ഞാൻ മാറി നിന്നത് ആ കാരണം കൊണ്ടാണ്. എവിടെയും ഞാനത് തുറന്നു പറഞ്ഞിട്ടില്ല. അല്ലാത് എനിക്കൊരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അതായത് ഇപ്പം ഞാനിപ്പം ഈ മൂവി ഇൻഡസ്ട്രി വന്നത് തന്നെ ഞാനൊരു ആങ്കർ ആയിരുന്നു ആദ്യം. അതിനുശേഷം ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട്, സ്പെഷ്യലി എൻ്റെ അമ്മയ്ക്ക് കുറച്ച് പേടിയുള്ള കാര്യമാണ്. അത് എനിക്ക് വന്ന് എല്ലായിടത്തും പറയുന്നതാണ്, ഈ അമ്മയെ പറ്റി ഞാൻ ഇനി അത് പറയുന്നില്ല, ഇനി അമ്മയ്ക്ക് കണ്ടിട്ട് വിഷമമാണ്ട. അപ്പോൾ ആ ഒരു ഭയം കൊണ്ട്, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കല്യാണം നടക്കാൻ ലേറ്റ് ആവുമോ, പ്രപ്പോസൽസ് വരാതിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് കാരണം പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും പിന്നീട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് എൻ്റെ ഒരു സെൽഫ് ഇതുകൊണ്ട് തന്നെ വന്നതാണ്. അല്ലാതെ എന്നെ ആരും അങ്ങനെ, പിന്നെ എനിക്കൊരു മെൻറ്റർ ഉണ്ടായിട്ടില്ല ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ആരും കൈപിടിച്ച് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു കരിയറിൽ നമുക്ക് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോ അമ്മ അങ്ങനെ പറയലുണ്ടോ? അതായത് ഇല്ല, അമ്മക്ക് ഇഷ്ടമാണ്. കല ഇഷ്ടമില്ല എന്നല്ല ഞാൻ പറയുന്നത്, അമ്മയ്ക്ക് ഇതൊക്കെ. പക്ഷെ അമ്മയ്ക്ക് ആ ഒരു ഭയം, അതായത് നമ്മൾ ഇൻ യുവർ ട്വന്റീസ്, ഞാനൊരു 20, 21 ആ ഒരു പ്രായത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ്. കാരണം അമ്മയ്ക്ക് എന്നെ ഒരു 23 വയസ്സാകുമ്പോൾ എങ്ങനെയും കിട്ടിക്കണം എന്നായിരുന്നു കാലത്ത്. അങ്ങനെയാണല്ലോ. അതെ, ഇത് കാലം എന്ന് പറഞ്ഞാൽ 70s അല്ല കേട്ടോ, ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് 2000 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്റെ കല്യാണം കഴിഞ്ഞ 2005 പിന്നെയും, അതായത് ഒരു 25 ശേഷം മാരേജ് അല്ലെങ്കിൽ മാരേജ് കഴിക്കേണ്ട. അങ്ങനത്തെ അതല്ല, അതിപ്പോ പിള്ളേരല്ലേ തീരുമാനിക്കുന്ന, പേരൻസ് അല്ലല്ലോ. പേരൻസിന് അങ്ങനെ ഒരു, ഇല്ലെങ്കിലും പിള്ളേരൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നേരത്തെ തന്നെ അവർക്കൊരു പ്ലാൻ ഉണ്ടാവും. പിന്നെ എല്ലാവരും പുറത്തൊക്കെ ഒരുപാട് ദൂരെ പഠിക്കാനൊക്കെ, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യാം. അപ്പം ഞാനൊക്കെയാണ് എൻ്റെ ഫുൾ കോളേജ് ലൈഫ് വരെ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, എൻ്റെ പേരൻസിൻ്റെ കൂടെ തന്നെ നിന്നാണ് ഞാൻ പഠിച്ചത്, വളർന്നതും പഠിച്ചതും ഒക്കെ. ഇപ്പൊ ഏതെങ്കിലും ഇഷ്ടമുള്ള ക്യാരക്ടർ അമ്മോട് ചോദിച്ചാൽ ഏതാ ഇഷ്ടം കൂടുതൽ പറയാ? അമ്മയ്ക്ക് എല്ലാം ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. എന്റെ ഒന്നും സീരിയൽസ് ആണെങ്കിലും സിനിമ ആണെങ്കിലും ഇന്റർവ്യൂസ് ഒക്കെ അമ്മ പല പ്രാവശ്യം കാണും. അമ്മ അത് അമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്യും. ഇങ്ങനെ പറയോ, നീ ഇങ്ങനെ ഒന്ന് സംസാരിക്കല്ലോ കേട്ടോ എന്നെ കുറിച്ചൊക്കെ പറയലുണ്ടോ? ഇല്ല, ഇല്ലല്ലേ, അങ്ങനെ പറയാറില്ല. കാരണം അമ്മയ്ക്കും അറിയാം അമ്മ തന്നെയായിരുന്നു. പക്ഷെ അമ്മയ്ക്ക്, അമ്മ ഹാപ്പിയാണ് ഇപ്പൊ. കാരണം എന്താ, ഞാൻ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ മാരേജും കഴിഞ്ഞു,
ഫാമിലി ലൈഫും ബാലൻസ് ചെയ്ത് പോകുന്നു, കരിയറും. നമുക്ക് അങ്ങനെ ഒരു പീക്കിൽ എത്താൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും സി, നമ്മൾ ഒന്നെങ്കിലും നമുക്ക് ഫാമിലി ലൈഫ് അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു മിത്താണെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും നമ്മൾ ഒരിടത്ത് ഒന്ന് ചെറുതായിട്ട് താണാലേ മറ്റേതൊന്ന് പൊങ്ങുള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഫാമിലി ഫുൾ സപ്പോർട്ടാണ്, ഹസ്ബൻഡ് ആയാലും മക്കളായാലും. പിന്നെ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പം അനിലാണ് പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുകയും സ്കൂളിന്റെ കാര്യങ്ങളും അങ്ങനെ കുറെ ഉണ്ടല്ലോ. പേരൻസ് ടീച്ചേഴ്സ് മീറ്റ് കാണും, പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല്, അവരുടെ പാക്ക് ചെയ്ത് വിടല്, ലഞ്ച് ബോക്സ്, ഇതെല്ലാം അമ്മമാര് ചെയ്യുന്ന പണിയും അപ്പന്മാര് ചെയ്യുന്ന പണിയും എല്ലാം പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ്, ദൈവം എനിക്ക് ആവശ്യത്തിലധികം സൗന്ദര്യം വാരിക്കോരി തന്നിട്ടുണ്ട്. കൃഷ്ണ എന്ത് പറയും? അല്ലല്ല, ഇത് സ്റ്റേറ്റ്മെന്റാ, സ്വയം പറയുന്നത് പോലെ പറ. ഞാൻ ഓൾറെഡി വന്നപ്പോ പറഞ്ഞു നല്ല സുന്ദരിയാണെന്ന്. എന്നാലും ഇങ്ങോട്ട് തോന്നുന്നു കൂടുതൽ വാരിക്കോരി എന്നൊന്നുമല്ല, സാമാന്യം എല്ലാരെയും പോലെ ഉള്ള, അല്ലാതെ വാരിക്കോരി തന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ നമ്മളെല്ലാം മേക്കപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണല്ലോ. അതെ അതെ അതെ. ഇനി അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ്, കാഞ്ഞിരപ്പള്ളിയിലെ റബ്ബർ തോട്ടവും വീടും ഇന്ന് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അവിടെ മണിമലയാണ്, കാഞ്ഞിരപ്പള്ളി കോട്ടയം, കോട്ടയം മണിമലയാണ്. അത് അവിടെ ചെന്ന ഒരു ഡിഫറെന്റ് വൈബാണ് ഓൾ ടുഗദർ. കാരണം ഒരു തറവാട് വീടാണ്. ഞാൻ ഫോട്ടോ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാം. അതെ, അതൊരു 6-7 ബെഡ്റൂംസും അങ്ങനെയൊക്കെയുള്ള എല്ലാം തടി വെച്ചുണ്ടാക്കിയ ഓടിട്ട ഒരു നല്ലൊരു വീട്. അപ്പൊ അവിടെ ചെന്നാൽ തന്നെ, അവിടെ ഞങ്ങൾക്ക് TV ഇല്ല ആ വീട്ടില്, വൈഫൈ ഇല്ല. അപ്പോൾ ശരിക്കും ഒരു റിസോർട്ടിൽ പോയ മാതിരിയാണ്. അപ്പോൾ അവിടെ മഴയും ഇങ്ങനെ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു മഴക്കാലത്ത് ഫുൾ ടൈം മഴയാണ്. അപ്പം മഴയത്ത് ആ മുറ്റത്ത് കല്ലിലോട്ടൊക്കെ ഈ വെള്ളം വീഴുമ്പോഴുള്ള ശബ്ദവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ. പിന്നെ ഈ റബ്ബർ മരങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ആടുമ്പോഴുള്ള ഒരു ശബ്ദവും അതൊക്കെ ഒരു ചെറുപ്പത്തിലെ, അതൊന്നും പിന്നീട് നമുക്കിപ്പം ഈ നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലൊന്നും കിട്ടത്തില്ല. അവിടെ ഓൾ ടുഗദർ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. ചുമ്മാ നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് ജനലിൽ നിന്ന് പുറത്തോട്ട് നോക്കിയിരുന്നാൽ തന്നെയാണല്ലോ കുറേ സമയം ഇങ്ങനെ പോയി കിട്ടും. അപ്പോൾ വൈഫൈയും TVയും മ്യൂസിക് സിസ്റ്റം ഒന്നും ആവശ്യമില്ല അവിടെ. മിസ് ചെയ്യാറുണ്ടായിരിക്കുമല്ലോ നന്നായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ അബുദാബിയിലായ കാരണം. ആ, മിസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഫുൾ ടൈം അവിടെ നിന്നാലും എനിക്ക് ബോറടിക്കും. കാരണം നമ്മൾ കുറേ കട്ട് ഓഫ് ആവും. അപ്പം ഇപ്പം എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് എൻജോയബിൾ ആണ് അവിടെയും. അബുദാബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോദിക്കട്ടെ, അപ്പൊ ഇതാണോ, അതായത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ വീടാണോ അബുദാബിയാണോ കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടം. അതെ, രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ കുറെ വർഷമായിട്ട് ഞാൻ അബുദാബിയിലാണ്. അപ്പൊ ആ ഒരു ലൈഫായിട്ട് എനിക്ക് സെറ്റാണ്. എന്നാന്ന് വെച്ചാൽ കുറെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കുറെ കൂടെ സ്ട്രിക്റ്റ് ആണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ, എൻ്റെ വെദറിന്റെ എക്സസൈസും ഡയറ്റും ഒക്കെ ആണെങ്കിലും. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകും. അമ്മ പറയും നല്ല ഉഗ്രൻ ചക്കയുണ്ട്, മാങ്ങ, അയ്യോ മാങ്ങ സീസണിൽ മാങ്ങ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാട്ടിലെ സാധനങ്ങളും ഒക്കെ ഒരുപാട് കഴിച്ചിട്ട് അങ്ങനെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു റുട്ടീൻ അങ്ങ് മിസ് ചെയ്യും. ഇപ്പം തന്നെ കുറച്ച് ദിവസമായി ഞാൻ ഇവിടെ നിൽക്കുന്നു, അപ്പം എനിക്ക് ആ റുട്ടീൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഫാമിലിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് ഇട്ടാൽ ഇട്ടവൻ്റെ മൂക്കിടിച്ച് പരത്തും? ഇല്ല, മൂക്കിടിച്ച് ഞാൻ പരത്തത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഇഗ്നോർ ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ ആ കഴിവതും എൻ്റെ ഫാമിലിയുടെ പിക്ചേഴ്സോ, ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയ തന്നെ നോക്കിയാൽ കാണാം, പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കും ഫാമിലിയുടെ പിക്ചർ, ഫാമിലിയുടെ കുറവാണല്ലേ. അനിൽ എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അനിൽ എന്നാണ്. അനിലിന് കല്യാണം കഴിഞ്ഞപ്പോൾ പോലും ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒറ്റ ഇൻ്റർവ്യൂസ് പോലും ഇല്ല. കാരണം പല മീഡിയക്കാരും ആ സമയത്ത് ഒന്ന് പറഞ്ഞു നിങ്ങളുടെ ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അയ്യോ എനിക്ക്, പുള്ളി ഒരു ഇൻട്രോവേർട്ടാണ് ആളെല്ലാം ഭയങ്കര ഒരു. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാനും ആ ഒരു സോഷ്യൽ ലൈഫൊന്നും അത്ര അങ്ങോട്ട് പുള്ളിക്ക് ഓക്കെയാണ്.